ഹലോ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. ഇന്നത്തെ നമ്മുടെ വീഡിയോ വെറും 3 ഇൻഗ്രീഡിയൻസ് മാത്രം വെച്ചിട്ട് ആവിയിൽ വേവിച്ചെടുക്കുന്ന ഒരു കിഡിലം പുഡിങ്ങിൻ്റെ വീഡിയോ ആണ്. കാരമൽ മിൽക്ക് പുഡിംഗ് ആണ് ഞാൻ ഇന്നിവിടെ ഷെയർ ചെയ്യുന്നത്. ഇതറിയുന്നവരും ഉണ്ടാവും, അറിയാത്തവരും ഉണ്ടാവും. സംഭവം പെട്ടെന്ന് ആർക്കും കുട്ടികൾക്ക് വരെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന സിമ്പിൾ റെസിപ്പിയാണ്. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് നോക്കാം. പോകുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. അതുണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലൊരു പാത്രമാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. 5 ബോക്സാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കേക്കൊക്കെ ബേക്ക് ചെയ്യുന്ന മോൾഡൊക്കെ യൂസ് ചെയ്യാം. 6 ഇഞ്ചിൻ്റെ മോൾഡൊക്കെ യൂസ് ചെയ്താൽ മതി. പിന്നെ നമുക്കിതിലേക്ക് ഷുഗർ കാരമലൈസ് ചെയ്തേക്ക. അപ്പോൾ ഒരു പാൻ എടുത്തിട്ട് അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് കുറച്ച് വെള്ളവും ചേർത്തിട്ട് നമുക്കിതൊന്ന് കാരമലാക്കി എടുക്കണം. ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമുക്കിതൊന്ന് ചൂടാക്കിയെടുക്കുക. പിന്നെ അത് കളർ ചേഞ്ച് ആയി വരുന്ന സമയത്ത് ലോ ഫ്ലെയിമിലേക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോവും, അതിൻ്റെ ടേസ്റ്റൊക്കെ മാറും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അത് ആ കളറൊക്കെ ചേഞ്ച് ആവാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു കളറാകുമ്പോൾ തന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. കൂടി പിന്നെ ഈ ഒരു പാനിൽ ഇരുന്നിട്ട് തന്നെ ഒന്നുകൂടെ ഒന്ന് കളറ് ഡാർക്കാവും. അപ്പോൾ കരിഞ്ഞു പോവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കാം. ഇനി ഇത് ചെയ്ത ഉടനെ തന്നെ നമ്മൾ ആദ്യം എടുത്തു വെച്ചിട്ടുള്ള ആ ഒരു പാത്രത്തിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കണം. മോൾഡാണെങ്കിലും മോൾഡിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് വേഗം എല്ലാ ഭാഗത്തേക്കും ഒന്ന് ചുറ്റിച്ചു കൊടുക്കണം. ആ ഒരു അടിഭാഗത്ത് ഈ ഒരു കളറും നല്ല ഭംഗിയാണ് കാണാൻ. അപ്പോൾ അത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്, പോലെ കാരമൽ ടേസ്റ്റും കിട്ടാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഇങ്ങനെ എല്ലാ ഭാഗത്തേക്കും ഇങ്ങനെ പാത്രം ഒന്ന് ചെരിച്ച് പിടിച്ചിട്ടൊന്ന് സ്പ്രെഡാക്കി കൊടുക്കുക കേട്ടോ. ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കുക. ഇത് പെട്ടെന്ന് തന്നെ ചെയ്യണം, നമ്മൾ കുറച്ച് വെയിറ്റ് ചെയ്യരുത്. എന്താണെന്ന് വെച്ചാൽ ഇത് പെട്ടെന്ന് ക്രിസ്റ്റലായി പോവും. അപ്പോൾ ഇത് നമുക്കൊന്ന് മാറ്റി വെക്കാം. അത് മാറ്റി വയ്ക്കാൻ നമ്മൾ ബാറ്റർ ഒരു മുട്ട വെച്ചിട്ടൊരു സംഭവം ഉണ്ടാക്കുമ്പോഴേക്ക് അത് സെറ്റായി കിട്ടിക്കോളും. എന്നിട്ട് ഡ്രൈ ആയിട്ടുള്ളൊരു ബൗളെടുത്തിട്ട് അതിലേക്ക് 3 മുട്ട പൊട്ടിച്ചൊഴിക്കുന്നുണ്ട്. വലുതാണെങ്കിൽ 2 എണ്ണം മതി കേട്ടോ. ഒരു മീഡിയം സൈസിലുള്ള മുട്ടയൊക്കെയാണെന്നുണ്ടെങ്കിൽ 3 എണ്ണം എടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മളിങ്ങനെ പതപ്പിക്കൊന്നും വേണ്ട കേട്ടോ, ജസ്റ്റ് അതൊന്ന് മിക്സാക്കി എടുത്താൽ മതി. മുട്ട പതപ്പിച്ചെടുക്കരുത്. പിന്നെ അതിലേക്ക് 1/3 കപ്പ് പഞ്ചസാരയാണ് ഞാൻ ചേർക്കുന്നത്. പൊടിക്കാത്ത പഞ്ചസാര 1/3 കപ്പാണ്. അതും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ ഇതിലേക്ക് നമുക്ക് വേണ്ടത് 1 കപ്പ് പാലാണ് കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് പഞ്ചസാരയ്ക്ക് മെൽട്ടാകുന്ന വരെ ഒന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം അതിലേക്ക് നമുക്ക് 1 കപ്പ് പാല് കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. റൂം ടെമ്പറേച്ചറിലുള്ള പാൽ തന്നെയാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതും ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം നമ്മൾ റെഡിയാക്കിയിട്ടുള്ള ആ ഒരു കാരമലൊക്കെ റെഡിയാക്കിയിട്ടുള്ള ആ ഒരു പാത്രത്തിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കുക. നല്ല ഹൈറ്റിൽ ഒഴിച്ചു കൊടുക്കരുത്, അപ്പോൾ ആ ഇത് ക്രിസ്റ്റലായത് പൊട്ടിപ്പോവും. അപ്പോൾ ഒരു അരിപ്പ് വെച്ചിട്ട് ഒഴിച്ചു കൊടുക്കുക. മുട്ടയുടെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലൊക്കെ അരിപ്പിൻ്റെ മേലെ നിൽക്കാൻ വേണ്ടിയിട്ട് അരിപ്പ് വെച്ചിട്ട് ഒഴിച്ചു കൊടുക്കുക. ഇങ്ങനെ താഴ്ത്തിയിട്ട് വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട്. അപ്പോൾ അത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനിയൊരു ഞാനിപ്പോൾ ഈ ഒരു ലഞ്ച് ബോക്സ് ആയതുകൊണ്ട് അതിൻ്റെ മൂടി വെച്ചിട്ട് തന്നെയാണ് തടച്ചു വെക്കുന്നത്. അതല്ലാന്നുണ്ട്, അതല്ലാതെ നിങ്ങൾ ബേക്കിംഗ് മോൾഡിലാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അലുമിനിയം ഫോയിൽ പേപ്പർ വെച്ചിട്ടൊന്ന് കവർ ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ സ്റ്റീമറിൽ വെള്ളം വെച്ചിട്ടുണ്ട്, അതിൻ്റെ മേലെ അത് വെച്ചിട്ട് ആ ഒരു പാത്രം വെച്ചിട്ട് അതിലാണിത് എന്താ പറയുക സ്റ്റീം ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇത് ഞാൻ അടച്ചു വെച്ചിട്ട് സ്റ്റീം ചെയ്തിടും. അപ്പോൾ ഇത് സ്റ്റീം ചെയ്തെടുക്കാനുള്ള ഒരു ടൈം എന്ന് പറയുന്നത് 20-25 മിനിറ്റാണ്. അപ്പോഴേക്കും ഇത് നന്നായിട്ട് കുക്കായിട്ട് കിട്ടും കേട്ടോ. ഒരു 20-25 മിനിറ്റിന് ശേഷം നമുക്കിത് തുറന്നു നോക്കാം. അപ്പോൾ അത് നന്നായിട്ട് തന്നെ അത് കുക്കായി വന്നിട്ടുണ്ട്. ഒരു പപ്പടക്കോലോ അല്ലെങ്കിൽ ഒരു സ്ക്യൂറോ ഉപയോഗിച്ചിട്ട് ഇതൊന്ന് കുത്തി നോക്കുമ്പോൾ ഒട്ടിപ്പിടിക്കൊന്നൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ ഇത് കറക്റ്റായിട്ട് ബേക്കായിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് തണുത്ത ശേഷം വേണം ഇത് ഡീമോൾഡ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. പാത്രം ഇങ്ങനെ ചിരിച്ച് പിടിക്കുമ്പോൾ തന്നെ ഇങ്ങനെ അടർന്നു പോരുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ നല്ല കാണാൻ നല്ല മൊഞ്ചുമാണ്, കഴിക്കാൻ നല്ല ടേസ്റ്റ്. മുട്ടയുടെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്കൊക്കെ ഇത് ഇഷ്ടമാവും. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പുഡിംഗ് ആണിത്. അപ്പോൾ നമുക്കിതിന് ഒരുപാട് ടൈം ചിലവഴിക്കൊന്നും വേണ്ട. ഇതിങ്ങനെ റെഡിയാക്കിയിട്ട് നമുക്ക് ആവിയിലും വേവിച്ചെടുത്താൽ മതിയല്ലോ. നല്ല ടേസ്റ്റുമാണ് ഈ ഒരു പുഡിംഗ് കഴിക്കാനായിട്ട്. അപ്പോൾ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. വാലിട്ട് അലിഞ്ഞു പോകുന്ന തരത്തിലുള്ള ഒരു കാരമൽ മിൽക്ക് പുഡിംഗ് ആണിത്. അപ്പോൾ ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഇൻഷാല്ലാ പുതിയൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. താങ്ക് യു.